up, 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 up. இதுதான் உங்களோட ரூம். നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവേണ ഭഗവാനെ, എന്റെ കൂടെ ഉണ്ടായിരിക്കണേ സർവശക്ത ഭഗവാനെ, ശിവനെ കാത്തുരക്ഷിക്കണേ ഭഗവാനെ. കാറെടുക്കാൻ പോവേണേ. അനന്തു ഞാൻ റെഡി, നീ എത്രയും പെട്ടെന്ന് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഏട്ടാ, ശരി. ചെറിയ കളികളില്ല, കളികൾ വേറെ ലെവൽ. ഇനി രണ്ട് ദിവസത്തേക്ക് ഇത് വേണ്ട. പറഞ്ഞില്ലേ പോയിട്ട് വാ, പെട്ടെന്ന് വാ. ഒരു അഞ്ചു മിനിറ്റ്, ഇതാ ഇപ്പൊ വരാം. ഓ ഓ, ഞാൻ താമസിച്ചില്ലല്ല. നീ അലക്സിനെ വിളിച്ച, അവൻ റെഡി ആയി കാണും. അല്ല, എനിക്ക് അറിഞ്ഞാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. രണ്ടു ദിവസം മുമ്പ് പ്ലാൻ ചെയ്തില്ലേ കന്യാകുമാരി യാത്ര? ഇനി ഞാൻ എല്ലാരെയും വിളിച്ച് ഓർമ്മപ്പെടുത്തണോ? ചൂടാവാതെ ഒരല്പം താമസിച്ചു. ഓ, ഇനി അടുത്ത മല എന്ത് പാടാണോ എന്തോ. എനിക്കാണെങ്കിൽ വിറയലും തുടങ്ങി, രണ്ടെണ്ണം അടിച്ചാലേ സംഭവം ഒന്ന് ഫോം ആവുള്ളൂ. ചെറുക്കാ നീ ഊപ്പട്ടോണ്ട് പോകും. അതുപോട്ട്, നിങ്ങളെ ചേച്ചിയുടെ അടുത്ത് എന്തോന്ന് പറഞ്ഞു?
തിരുനെല്ലി സൈഡില് രണ്ട് വെച്ചൂർ പശു ഇരുന്ന് പറഞ്ഞ് അതിനെ നോക്കാൻ നാളെ വരൂ. അണ്ണാ നിങ്ങ വേറെ ലെവല്. മതി മതി ഊപ്പട്ടത്. നീ എന്താന്ന് വീട്ടിൽ പറഞ്ഞ്? അണ്ണാ കടവുൾ ദർശനം രാമേശ്വരം. കേറിയോ പോവാ. ആ ശരി ശരി വണ്ടി എടു. ബാഗ് എടുത്ത് ബാഗിലോട്ട് വെച്ചോ. അവ ഇവിടെ ഇല്ലല്ലോ, രാത്രി പള്ളിയിൽ പോയതാ. അവിടെ എന്തോ ആഘോഷ കമ്മിറ്റി രൂപീകരണം. ഫോണിൽ വിളിച്ചു നോക്ക്. ശരി അങ്കിള്. ഓക്കെ ഓക്കെ. അങ്ങോട്ട് നോക്കിയാണ്. എടാ ഈ പള്ളിയിൽ പോയ ചെറുക്ക എങ്ങനെയാ സർലയുടെ വീട്ടിൽ പോയിട്ട് വരണത്? ബെസ്റ്റ് പയ്യൻ. ആരണായി സർല? നിനക്ക് സരള അറിഞ്ഞൂടെ? ഇല്ല. സരള എന്താണെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം വെടി എന്താണെന്ന് അറിയണം, വെടിയിറച്ചി എന്താണെന്ന് അറിയണം, കാശുണ്ടാകണം, ഗെറ്റ്സ് ഉണ്ടാവണം. മതി ഉണ്ടാക്കിയത്. ഹായ് ഗയ്സ്. വരണ വരവുണ്ട്. ഹേയ് സോറി ഗയ്സ്, ഐ വാസ് ഇൻ എ മീറ്റിംഗ്. യോ യോ സോറി. പോ. ആ സമയത്രായെന്ന് അറിയാമോ? നീ വരണില്ലേ? യാ ഗയ്സ്, ബാഗ് എടുക്കണം, അത്രേ ഉള്ളൂ. തമ്പുരാന്റെ ബാഗ് എടുക്കാൻ ഇനി അടികള് വരണോ? ചിൽ ബ്രോ ചിൽ. കന്യാകുമാരി കല്യാണം കഴിക്കാൻ പോകും പോലെ. പ്രിയക്ക, നിനക്ക് സർലയുടെ വീട്ടിൽ എന്താണ് കാര്യം? നിന്റെ ഡാഡി പറഞ്ഞത് പള്ളിയിൽ ആഘോഷ കമ്മിറ്റി ഉണ്ടാക്കാൻ പോയിരിക്കാണെന്നല്ല? ഇതാണ് ആഘോഷം. ഓ ബ്രോ, അപ്പൊ കണ്ടല്ലേ? അപ്പൊ കണ്ടില്ല, നിന്നെ കണ്ട്. ഏ ബ്രോ, അങ്ങനെയൊന്നുമില്ല. സരളരെ വീട്ടിലെ കേബിൾ ടിവി വർക്ക് ആവുന്നില്ല, അത് നോക്കാൻ പോയതാ. ഏതോ ചാനൽ കിട്ടുന്നില്ല, അതാ. എന്നിട്ട് നീ ചാനൽ പിടിച്ചു കൊടുത്ത ട്യൂൺ ചെയ്തപ്പോ കിട്ടിയ? ഡേയ് അതെല്ലാം വിട്, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളൊരു അന്യ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ ഒരു തരിയുടെ പരിപാടിയും കാണിക്കരുത്. രണ്ടു ദിവസം അടിച്ചു പൊളിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇതാണ് ഈ കാപ്പിരി കളവുമാരെ കൂടെ കൂട്ടിയുള്ള കുഴപ്പം. എന്താ നന്നാ? ശരി, നമുക്ക് നോക്കാം. ലെറ്റ്സ് എൻജോയ്. യാ ബ്രോ, ലെറ്റ്സ് റോക്ക്. പക്ഷെ ഇപ്പൊ ഒരു ചായ കുടിക്കണം. ആനന്ദ് ബ്രോ, കാർ ഒതുക്കി നിർത്ത്. ചേട്ടാ, ഞാൻ രണ്ടെണ്ണം അടിക്കാൻ പോവാണ്. വയ്യ, ഇനി അങ്ങോട്ട് അലക്സ് ഡ്രൈവ് ചെയ്യ്. വേണ്ട വേണ്ട, നിങ്ങൾ അടിക്കണില്ലേ? ഞാൻ അടിക്കില്ല. യെസ് ബ്രോ, ഐ വിൽ ഡ്രൈവ്. വേറെ സീറ്റിംഗ് എടുത്താണ്. നിങ്ങൾ ചായ കുടിച്ചിട്ടോ? ഓ, നശിപ്പിച്ചു പന്നി. സോറി മാൻ. ഇപ്പൊ ചേട്ടാ, രണ്ട് ചായ. അവ അവിടെ അടി തുടങ്ങി. കുറച്ച് സാത്താൻ. നിങ്ങക്ക് വേണ്ടേ കിടു സാധനം? ഫോറിനാ? ഫോറിൻ. ഫോറിനും യൂറിനൊന്നും ഇപ്പൊ വേണ്ട. ആദ്യം റൂം, പിന്നീടാവാം. നീ വല്ല നോൺ വെജ് വാങ്ങിച്ച് കഴിക്കാനുള്ള വഴി നോക്ക്. അവിടുത്തെ ചിക്കൻ കറിയൊക്കെ അറിയാമല്ലോ.
ഇനി ഇതെന്റെ സഞ്ചരിക്കുന്ന ബാറാണ്. നീ വണ്ടി ഏറാ വണ്ടി. ഇങ്ങനെ ലാലേട്ടം പറയും പോലെ കുടിച്ചു കുടിച്ച് പോവാ. നമ്മളെ ഹോട്ടലിൽ എത്തിയടാ. ഓ എത്തിയ സന്തോഷം. ബ്രോ ഫൈനലി ദ ഡെസ്റ്റിനേഷൻ. യോ യോ എന്തോന്ന് പട്ടി ഇംഗ്ലീഷ് അടയത്. ഇനി രണ്ടു നാൾ ഒരു ടെൻഷനും ഇല്ല, അത് അടിച്ച് പൊളിക്കണം. പൊളിക്കാം ബ്രോ. പോയി ലഗേജ് ഒക്കെ എടുത്തോണ്ട് വരേണ്ട. ഹലോ, ഗുഡ് ഈവനിങ് സാർ. വണക്കം. ഹൗ കാൻ ഐ ഹെൽപ് യു സാർ? അങ്ങനെ വെച്ചാ പിന്നെ എങ്ങൾക്ക് ഒരു ബുക്കിംഗ് കയറുക്ക് അനന്തം പേരില് മലയാളത്തിൽ പറഞ്ഞാ മതി. ഐ നോ, ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ, ബുക്കിംഗ് കൺഫേംഡ് സാർ. രണ്ടു നാളത്തെ അല്ലേ സ്റ്റേ? രണ്ടു നാളത്തെ. ശരണ ഇങ്ങ വാങ്ങ. ഇയാൾ നിങ്ങൾക്ക് റൂം കാണിച്ചു തരും. ഇയാളാ? എന്താ റൂം സാർ? റൂം നമ്പർ 8. നാകെ ചാവി. நீங்க வாங்க சார், லேகேஜ் நான் எடுத்துக்கிறேன். வேண்டாம், பரவாயில்ல, லேகேஜ் நம்ம எடுத்துக்கோங்க. போங்க. நான் புள்ளைய வேக குப்பி இருக்கிற மாதிரி இறங்கி விடுங்க. தள்ளிட்டு பொட்டிச்சா இன்னும் பட்டினியா. ஓகே பாய். வாங்க சார், வாங்க. சூப்பர், நல்ல பட்டி ரூம் சார். இதுதான் உங்களோட ரூம். சூப்பரா இருக்கும், உங்களுக்கு ரொம்ப பிடிக்கும். ரெண்டு நாள் தானே, இது போதும் சார். தண்ணி வச்சுக்கோ. காம்ப்ளிமெண்ட் தான். பயங்கர காம்ப்ளிமெண்ட். உங்களுக்கு என்ன வேணாலும் எங்கிட்ட கேட்டா போதும், நானே கொண்டு வர்றேன். அண்ணா என்னங்க வேணோங்க, நாங்களே தாழ ரிசப்ஷன் விளச்சோம். சார் நீங்க மலையாளியா? அதான் மலையாளிக்கு ரூம் கொடுக்கல சார். சும்மா கேட்டேன், எனக்கு மலையாளம் அறியாம் ரிசப்ஷன்ல எப்பவும் ஆணு காணும்ல. உங்களுக்கு எந்தெங்கிலும் வேணோங்க என் மொபைல்ல விளிச்சா மதி. ഒരു മൂന്ന് ഗ്ലാസ്, ഒരു കൂളിംഗ് വാട്ടർ, മൂന്ന് പ്ലേറ്റ്, ഇത്രയും വേണം. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. സാർ ഫുഡ് വല്ലതും വേണമാ? സൂപ്പർ ഫുഡ് ഇരിക്കു. ശേഖർ ബ്രോ, നിങ്ങൾ ആദ്യം ഇത് കൊണ്ടുവാ, ഫുഡ് അപ്പുറം പോകും. ഓക്കെ സാർ, ഓക്കെ. പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ കിടന്നാൽ കാര്യം ശരിയാവില്ല. നിങ്ങൾ പോയി ഫ്രഷ് ആയി വാ. എനിക്കാണെങ്കിൽ അല്പം സമയം എടുക്കും ഫ്രഷ് ആയി വരാൻ. നിങ്ങൾ പോയിട്ട് വാ. ഏയ്, നീ കൊണ്ടുവന്ന കുപ്പി എവിടെ? ബാഗിലുണ്ട്. ഡാ അനന്താ, നിന്റെ ഫോറിൻ ഐറ്റം എടു. എന്റെ ഫോറിന് യൂറിനൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേറെ ഏതാവതും വേണമെന്നാ ഞാൻ കീഴുണ്ട്, വിളിച്ചാ മതി. അടിക്കണം.
ഫോറിൻ സർക്ക് ഇതാ. അയ്യോ വേണ്ട സർ. ഇവാളേ ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ശേഖർ ബ്രോ കം ഓൺ അടിക്ക്. എന്നാ കുഴപ്പമില്ല, നിങ്ങൾ ഒരെണ്ണം അടിക്കണം. எப்படி இருக்கு? நல்ல செம்ம சார் இருக்கு சார். சரி அண்ணா, ஏதாவது வேணும்னா நான் கால் பண்றேன். சரி சார். சரி சார். ஓகே. என்ன வேணாலும் நான் ரெடி பண்ணி தரேன். എന്നെ കുടിപ്പിച്ച് കിടത്താനാ നോക്കണ്ട, ഇപ്പോഴേ കായും മായും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അടിച്ച ഗ്ലാസ് അല്ലടാ, പിടിച്ചോ. ഞാൻ കഴിവില്ലേ. അയ്യോ എന്റെ കൂമ്പ കാലം കത്തി പോയി, ഇത് പിടിയണ്ണ. വൈ മൂന്നാണ ഈ രണ്ടു ദിവസം നമുക്ക് ആടിച്ച് പൊളിയണം. ഞാൻ വെളിയിലൊന്നും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെയാണ്. നമുക്ക് അടിക്കാം, നമുക്ക് ഇടക്കാം, നമുക്ക് ഇടക്കാം, നമുക്ക് അടിക്കാം, നമുക്ക് ഇങ്ങനെ അടിച്ചോ. എനിക്കും വെളിയിൽ പോകാൻ താല്പര്യമില്ല. അതാണ് എൻ്റെ ശേഖരൻ്റെ അടുത്ത് പറഞ്ഞ നല്ല ഫുഡ് വാങ്ങിച്ചോണ്ട് വരും. അത് പോട്ട്, സാധനം തകയോ. അണ്ണാ ആറ് ഫുള്ളിരിക്കണം, ഇനി വേണമെങ്കിൽ ഇനിയും വാങ്ങിക്കാം. ആറ് ഫുള്ള് എന്താവാ, എനിക്ക് തന്നെ വേണം മൂന്ന് ഫുള്ള്. എനിക്കാണെങ്കിൽ എത്ര അടിച്ചിട്ട് ഒരു ഫീല് കിട്ടുന്നില്ല. മൂന്ന് തേട്ടാ, അതെന്താ അങ്ങനെ? അങ്ങനെ നമ്മളെ പട്ടണിക്കിട്ട് നീ അങ്ങനെ ഒറ്റയ്ക്ക് അടിക്കണ്ട, ഇങ്ങനെ വയ്യാ നീ ഊപ്പിട്ടോണ്ട് പോവും. അവിടെ അവന് പണ്ട് ആശുപത്രിയിലുള്ള നിനക്ക് അറിയല്ല, രണ്ടു മാസം കഴിഞ്ഞ കല്യാണം കഴിക്കാനുള്ള ചെറുകനാണ്. കല്യാണത്തിന്റെ കുപ്പിയെടുക്കാനുള്ള പൈസ നേരത്തെ കൂട്ടി തരണം. ബ്രോ ഞാൻ ഏറ്റു ബ്രോ, ബാക്കി മൊത്തം നിങ്ങൾ നോക്കണം, ഞാൻ കാശ് തരും. പിന്നെ എല്ലാരോടും ഞാൻ ഒരു കാര്യം പറയാം, ആരും എന്നെ ചീത്ത വിളിക്കരുത്. നീ പറടാ. നീ പറമത്തേ. അല്ല, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? രണ്ടു നാൾ അടിച്ചു പൊളിക്കാൻ തന്നല്ലോ. അപ്പൊ ഈ വെള്ളോടി മാത്രമേ ഉള്ളോ അടിച്ചു പൊളി? പറ. ഗോപ, നീ തെളിച്ച കാര്യം പറ. അച്ഛാ അച്ഛാ അണ്ണാ, രണ്ട് മാസം കഴിഞ്ഞ എൻ്റെ കല്യാണമാണ്, പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഇതേപോലെ ട്രിപ്പ് കാണും. അതിന് എനിക്ക് സൂചിക്കണം ഈ രണ്ട് നാൾ മതിയായി. ഇനി മതിരാശിയും കൂടെ ആയാ പൊളിയായി. മതിരാശിയാണോ അതോ മതിരാക്ഷിയാണോ? തെളിച്ച് പറ. ആനന്ദ് ബ്രോ, ലേഡീസ് ലേഡീസ്, ഐറ്റം ഐറ്റം. കലിപായ, എന്നാ പിന്നെ എനിക്ക് ചോദിക്കണം. അങ്ങനെ നീ മാത്രം ഉണ്ടാക്കണ്ട. എന്താനന്ദു, സത്യത്തിൽ നിങ്ങൾ ചാടി ഉണ്ടപ്പോ ഞാൻ പേടിച്ചിരിക്കുകയില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളൊന്ന് അടിക്കാൻ പോണെന്നല്ലേ വിചാരിച്ച. ആഹാ, നല്ലവനായ ഉണ്ണി കള്ള കള. എന്നാ പിന്നെ എനിക്ക് ചോദിക്കണം. അതിരിക്കട്ടെ. അലക്സേ, അതിനിവിടെ ആളെ എങ്ങനെ സെറ്റ് ചെയ്യോളിയാ? അത് മാത്രമല്ല, താഴെ സി സി ടി വി ഉണ്ട്. പിന്നെ എങ്ങനെ? അതുമല്ല, വല്ല ലോക്കൽ കേസോ ആണെങ്കിൽ ഞാൻ ഇല്ല. മുഖു ബ്രോ, ഒരു വഴിയുണ്ട്. ഡേയ്, അവസാനം പെരുവഴിയാവല്ലേ. എന്നാ നിങ്ങൾ നേറ്റീവ് പഠിക്കല്ലേ, ചെറിയ കാര്യം പറയട്ടെ. ആ നീ പറയട. അതെ അണ്ണാ, നടക്കും. നമ്മുടെ ശേഖരനെ വിചാരിച്ചാ നടക്കും. ഡേയ്, ഇത് നടപ്പുള്ള കാര്യമല്ല, അവസാനം ഊപ്പിട്ടോണ്ട് പോവും. നീ വിട്ടുപിടി. പോണെങ്കി പോട്ടണ, എന്നാലും നമുക്കൊന്ന് മുട്ടി നോക്കാം. യെസ് ബ്രോ, പ്ലീസ് ബ്രോ. ശരി, നിന്റെയൊക്കെ ഇഷ്ടം.
നീ ഒരു കാര്യം ചെയ് അയാളെ വിളി ഡേ ആദ്യം അയാ ഗ്രാൻഡറിനെ ഒഴിച്ചു കൊടു അങ്ങനെ തന്നെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ചോദിക്കാം ആ ശേഖരണ്ണ റൂം നമ്പർ എട്ടിന്നാ ഒന്ന് ഇങ്ങോട്ട് വരാവോ ആ ഓക്കെ വന്നോളൂ കഥ ശരി എന്നാ സാർ തൊല്ലുങ്ക ഏതാവത് വാങ്ങണം ഇത് പിടി വേണ്ട സാർ അടിയണ്ണ വേണ്ട സാർ അണ്ണാ കുടിക്കി ചേർന്ന കുടിക്കി കുടിക്കണ്ണ ഇതോടെ കഴിയും சொல்லுங்க சார் அண்ணா ஒரு விஷயம் கேட்ட தப்பா நினைக்கல என்ன தம்பி என்னாச்சு கவலைப்படாம கேளு என்னாச்சு சார் சாதனம் வாங்கணுமா சாதனம் இல்ல இவ்வளவு உண்டு இது வேற ஒரு விஷயம் எந்த எந்த தன்னையால் நீங்க சொன்னாதான் எனக்கு தெரியும் சொல்லுங்க சேட்டம் வர நீங்க என்ன கேட்டாலும் நான் சரியாக்கி தரேன் கவலைப்படாம பர சார் பரானா சொறிஞ்சிருக்கியோ നിങ്ങൾ വിചാരിച്ചാ നടക്കും കാശൊന്നും പ്രശ്നമല്ല പ്ലീസ് ശേഖർ ബ്രോ രണ്ടു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിക്കാനാണ് ഇവിടെ വന്നത് ഇങ്ക ഇതെല്ലാം കിടക്കുമെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞു കാശ് പ്രശ്നമേ അല്ല പറയണം സരി നിങ്ങ നിർബന്ധിച്ചാ ഞാൻ പാകരേ എത്ര പേര് വേണു അത് പിന്നെ അണ്ണാ അണ്ണാ ഒരാൾ മതി എത്ര രൂപയാവും സാർ എന്ത മാതിരി ഫിഗർ കേരളമാ തമിഴ്നാടാ ഇല്ല ഹിന്ദിക്കാരിയാ കൊച്ചു കള്ള കയ്യിൽ എവളോ ഐറ്റം വെച്ചിട്ടാണ് കള്ള തള്ളല് കളവ നമുക്ക് മലയാളി മതി എത്ര റേറ്റ് എത്ര സാർ മലയാളി ഫിഗർ ഒന്നുണ്ട് നല്ല റേറ്റാകും ആള് മോഡലാ സാർ മോഡലാ വാവ് ബ്യൂട്ടി കൊള്ളായിരിക്കല്ലേ അതെത്രയോ നിങ്ങ മൂന്ന് പേരുമാ സാർ അതെ എവളോ നേരം സാർ ഇന്ന് നൈറ്റ് ഫുള്ള് വേണം രാവിലെ വിടാം രാവിലെ 4 മണിക്ക് മുന്നാടി വിടണം ഇല്ലെങ്കിൽ പ്രോബ്ലം ആകും സാർ നിങ്ങൾ ഒരു 15,000 കൊടുക്ക 15,000 ഒരു തലയ്ക്ക് 5,000 അണ്ണാ ഇത് റേറ്റ് കൂടുതലല്ലേ വരുന്നത് വിശ്വാസം തരുന്നല്ലോ അണ്ണാ വല്ല ലോക്കൽ സാറാണെങ്കിൽ നമ്മൾ തിരിച്ചു വിടും അലക്സേ ഷെയർ ഒന്നും നമ്മളെ പറ്റിക്കൂല അണ്ണാ കാശ് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റൂ മുടിയാ സാർ ഫൈനൽ റേറ്റ് ശരിയാണ് ഓക്കെ സെറ്റ് ആയിക്കോ എന്നാ ശേഖരണ താഴെ CCTV ഉണ്ടല്ലോ നിങ്ങൾ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും കലിപ്പാവൂലേ തമ്പി അത് ഞാൻ നോക്കിക്കോളാം നീങ്ക ഒച്ചും ബഹളും ഒന്നും വെക്കാതിരുന്നാ മതി 5 മണി കഴിഞ്ഞ മാനേജർ പോവും 7 മണിക്ക് ഞാൻ അവളെ കൂട്ടിയിട്ട് വരും ഓക്കെ വാ അപ്പുറം ഒരു വിഷയം നിങ്ങൾ അവളുടെ നമ്പർ വാങ്ങാനും പാടില്ല നിങ്ങളുടെ നമ്പർ കൊടുക്കാനും പാടില്ല ഇല്ല എൻ്റെ അഡ്രസ് കൊടുത്തോളാം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഓക്കെ അണ്ണാ ഏറ്റു ശരി തമ്പിക രണ്ട് പെഗ് കൂടെ അടിച്ചിട്ട് പോകാം അപ്പോൾ ഇത്തള് കയറി കുടിക്കണ്ണാ കുടിക്കണ ഇത് വെച്ചോ പോയി കുടിച്ചോ എൻ്റെ പൊന്നോ അണ്ണാ ആളിന്റെ കൊണോക്കെ മാറി തുടങ്ങി ഡേ വിട് നമ്മളെ കാര്യമൊന്നും അത് ശരിയാ ഇതുവരെ കണ്ടില്ലല്ലോ ഡേ കിടന്ന് പിടയ്ക്കാതെ സമാധാനപ്പെടു വരും എപ്പാ കോള് വന്നു ഹായ് ശേഖരൻ ഹലോ തല വന്ന ശരി என்னங்க வரணப்ப